അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച രാവിലെ 6:30 നമ്മളിപ്പോൾ നിൽക്കുന്നത് നിച്നായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീനഗറിലെത്തി, ശ്രീനഗറിൽ നിന്ന് നമ്മൾ സോൻമാർഗിലെ ക്യാമ്പ് സൈറ്റിലെത്തി, അവിടെ നിന്ന് നമ്മൾ ഇന്നലെ ട്രക്ക് ചെയ്തിട്ടാണ് നിച്നായിലെത്തിയത്. ഇതിൻ്റെ കറണ്ട് എലവേഷൻ എന്ന് പറയുന്നത് 11,500 feet ആണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വിഷൻസർ ലേക്ക് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ്. ഏകദേശം 12,000 feet ആണ് ആക്ച്വലി അതിൻ്റെ ഉയരം നമ്മൾ പോകുന്നത്. പക്ഷേ നിച്നായ് പാസ് എന്ന് പറയുന്ന ഒരു 13,100 ഉയരമുള്ളൊരു പാസ് കയറിയിട്ടാണ് ഈ ഒരു വിഷൻസർ ലേക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് നാളെയൊക്കെയാണ് നമുക്ക് വിഷൻസർ ലേക്ക്, കിഷൻസർ ലേക്കൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഫിഷിംഗ് ഒക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറേയധികം സംഭവങ്ങളുള്ളതാണ്. പിന്നീട് ഈ ഒരു നിച്നായ് പാസിൽ നമുക്ക് അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളും ഒക്കെ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് സംഭവങ്ങൾ നോക്കാം. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. ഇന്നലെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ നല്ല വെയിൽ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോട്ടെ, ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, റെഡി ആയിട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെയും നാളത്തെയും കൂടെയുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഒരു എപ്പിസോഡായിട്ട്, രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഒരൊറ്റ എപ്പിസോഡായിട്ട് ഇടാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്യാമ്പ് സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ടും താഴെ ഒരു ചെറിയ സ്ട്രീമും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ലഗേജും ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കുതിരകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സാധനങ്ങൾ ഫുള്ള് കൊണ്ടുപോകുന്നത് ഈ ടൈപ്പ് കുതിരകളാണ് കേട്ടോ. ഒരു 1,500 കുതിരകളുണ്ടാവും പല ക്യാമ്പുകളിൽ നിന്നുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദേ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ അങ്ങനെ ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ദേ കണ്ടില്ലേ, ക്യാമ്പ് സൈറ്റിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. അവിടെ കുറച്ച് ക്ലൗഡും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ എന്തായാലും സണ്ണ് വരുന്നുണ്ട്. സണ്ണ് അവിടെ നിന്ന് പുറത്തോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദേ കണ്ടില്ലേ. അപ്പോൾ എന്നാലും ഞാൻ അങ്ങോട്ട് പോട്ടെ, കാണാം. അപ്പോൾ ദേ രാവിലെ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട്. 8:00 ആയപ്പോഴാണ് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നേരെ പോകാൻ പോകുന്നത് കോഴി കൊള്ളാമല്ലോ. വിഷൻസർ ലേക്കിലേക്കാണ്, വിഷൻസർ വാലി. നിച്നായ് പാസ് വഴിയാണ് നമ്മൾ ആക്ച്വലി ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രീമും കാര്യങ്ങളൊക്കെ കാണാം. സെറ്റ് അതേ പോകുന്ന വഴിക്ക് ചെറിയൊരു റിവർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ട, അപ്പോൾ ഈ റിവറൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്കിനി അങ്ങോട്ട് പോകാനായിട്ടുള്ളത്. ഒരു രക്ഷയില്ല, വലിയ കുഴപ്പമില്ല. എന്നാലും കാല് നനയാതെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ആ വഴി സ്ട്രെയിറ്റ് പോകുന്നുണ്ട്. സ്ട്രെയിറ്റ് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ക്രോസ് ചെയ്ത് കയറുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ച്വലി പോകേണ്ടത് ഇത് വഴിയാണ്. അതേ അതാണ് ആ നിച്നായ് പാസിലേക്കുള്ള വഴി. അവിടെയൊക്കെ നിങ്ങൾക്ക് ആൾക്കാരെ കാണാം. ആ വഴി അങ്ങനെ കയറി പോകണം കേട്ടോ. അതാണ് നിച്നായ് പാസ്. ആൻഡ് ദേ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ക്യാമ്പ് സൈറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ നിച്നായ് പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഇവിടെ നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ എന്തോരം ട്രക്കേഴ്സാണ് ആ ഒരു മലയിൽ കൂടെ ഒക്കെ ദേ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ട. എൻ്റെ മോനെ, അപ്പോൾ ഈ ബാക്കിൽ നമ്മൾ ആ ഒരു വാലിയുടെ സൈഡിൽ നിന്നൊക്കെയാണ് നമ്മൾ കയറി വന്നത്. ആക്ച്വലി നമ്മുടെ ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ, ഒരു രക്ഷയില്ല. നിച്നായ് പാസിനടുത്തുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്രാബ്. അയ്യോ, ഒരു രക്ഷയില്ലാതെ നടത്തിയായിരുന്നു ആക്ച്വലി. ഈ അങ്ങ് കാണുന്ന നദിയുടെ ആ സംഭവം ഇല്ലേ ഇവിടെ, അവിടെ നിന്നാണ് ആക്ച്വലി ഈ ഒരു മലയെല്ലാം കൂടെ നടന്ന് കയറിയിട്ട് വന്നത്. ആൾക്കാർ നോക്കിക്കാണ് ജാതി തിരക്കാണെന്ന്. ഇപ്പം നിച്നായ് പാസിലേക്കുള്ള യാത്രയാണ് ഇവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ആക്ച്വലി ജിയോടെ നെറ്റ്വർക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ദേ ആ ഒരു സൈഡിലോട്ട് കയറി അങ്ങോട്ട് വേണം പോകാനായിട്ട്. ബ്ലൂ സ്കൈയും കാര്യങ്ങളൊക്കെയാണ്. ദേ ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ് കേട്ടോ. ദേ നടന്ന് കയറി വരുന്നുണ്ട. സെറ്റ്. നമ്മൾ ഫൈനലി അങ്ങനെ നിച്നായ് പാസിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ആ ഒരു സൈഡിലൊക്കെ ദേ നിങ്ങൾക്ക് കുറേയധികം ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടു. നല്ല രസമുള്ള ചെടികളാണ്. ഇവിടെ നിന്നൊരു ചെറിയ സ്ട്രീം പോകുന്നുണ്ട്. അങ്ങ് താഴെ കാണുന്ന ആ വാലിയിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി ഇത് ഫുള്ള് കയറി വന്നത് കേട്ടോ. ഇനി ഇതേ ഇങ്ങനെ നടന്നു കയറി പോകണം. അങ്ങനെ നടന്ന് 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 നമുക്ക് ഇതേ അടുത്തൊരു പാസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേ കണ്ടില്ലേ, അതിൻ്റെ മുകളിലോട്ട് കയറി പോകണം. ഇവിടെ ചെറിയൊരു ഗ്ലേഷ്യറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, പൊക്കോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതേ നടന്ന് 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 ഈ ഒരു പാസിൻ്റെ മുകളിലെത്തി. അവിടെ നിന്ന് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ നടന്ന് കയറി നമ്മൾ ചെറിയൊരു ദാബയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അത്യാവശ്യം ആൾക്കാർ
ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലഞ്ചൊക്കെ കഴിച്ചിട്ട് തന്നെ ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങുന്നത്. സൈഡിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടാ. ഇഷ്ടംപോലെ കുതിരകളൊക്കെ കയറി വരുന്നുണ്ട്, ആൾക്കാർ കയറി വരുന്നുണ്ട്, രക്ഷയില്ല. ജാതി വ്യൂ. അപ്പോൾ നമ്മൾ നിച്ചനായി പാസിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ വിഷൻസർ ലേക്കിനടുത്തുള്ള ക്യാമ്പ് സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ടലി നമ്മളുള്ളത് 13,100 അടി ഉയരത്തിലാണ്. നമ്മളിനിയിപ്പം പോകാൻ പോകുന്ന വിഷൻസർ ലേക്കിനടുത്തുള്ള ക്യാമ്പ് സൈറ്റ് വിഷൻസർ വാലി 12,000 അടി ഉയരത്തിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി ഇനി ഡിസെൻഡിങ് ആണുള്ളത്. ആ കാഴ്ച ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്നതേ കണ്ടോ, ആ ഒരു വാലിയിലേക്കാണ് പോകുന്നത്. അവിടെയൊക്കെ നമുക്ക് ദൂരെ ആൾക്കാരെയൊക്കെ കാണുന്നതേ കണ്ടത്. ഇവിടെയൊക്കെ വാലിയിലൂടെയാണ് നമ്മൾ ഇന്നത്തെ പോകുന്ന നടന്ന് പോകേണ്ടത്. അപ്പം ഞാൻ ദേ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇത് നമുക്ക് വാലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിലെ വാലിയാണ്. അതേ പോളി. അപ്പോൾ നമ്മളത് ഞാൻ ദൂരെ കാണുന്ന മലയുടെ അവിടെ നിന്നാണ് ആക്ച്വലി ഇറങ്ങി നടന്ന് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ കുറേ ടീമുകൾ ആക്ച്വലി ഇവിടെ ലഞ്ച് കഴിക്കുന്നുണ്ട്. ചെറിയ സ്ട്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനടുത്തിരുന്നിട്ട് നൈസിന് ലഞ്ചൊക്കെ കഴിച്ച് റിലാക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഫുള്ള്. ഓക്കെ, അടിപൊളി. കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സാറേ ആ ഏരിയ കണ്ട കുറേ ചെടികൾ കണ്ട. അപ്പോൾ പല തരത്തിലുള്ള കുറേ ചെടികളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സ്ട്രീമാണ്. ഇവിടുത്തെ കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. കാലൊക്കെ തണുപ്പിക്കുന്നു. ഫ്രഷ് വാട്ടറാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, നമ്മൾ ആ ഒരു മലയുടെ മുകളിൽ നിന്നൊക്കെയാണ് ഇറങ്ങി വന്നത്. ഇവിടെ നല്ലൊരു കാഴ്ചയാണ് കണ്ട. സൂപ്പർ. അപ്പോൾ നമ്മളെ ആ കാണുന്ന മലയൊക്കെ നടന്നിറങ്ങിയത് ഇവിടെ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ആട്ടിടയന്മാർ ഈ പറയുന്ന ചെമ്മരിയാടിൻ്റെ തോലൊക്കെ കണ്ടില്ലേ, അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന കാണാം. അവിടെ ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൂട്ടം ചെമ്മരിയാടുകൾ ദേ അങ്ങനെ മേയാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മുടെ ഒരു ക്യാമ്പ് സൈറ്റ് ദേ അവിടെ കാണാനായിട്ട് പറ്റും. അതേ, അത് വേറെ ഏത് ടീമിൻ്റെയാണ്. നമുക്ക് വീണ്ടും അങ്ങനെ കറങ്ങി അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ ദേ കണ്ടില്ലേ ഇവിടെ നിന്നിട്ടുള്ള കാഴ്ച. നമ്മൾ ഇന്നത്തെ ടെൻഡി സ്റ്റേ എത്തിയിട്ടുണ്ട്, വിഷൻസർ വാലി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇതിനെ വിഷൻസറിലേക്കൊക്കെ കാണാൻ പോകുന്നത്. ഇവിടെ ഫുള്ള് ടെൻറ്റുകളാണ് കേട്ടോ. ടെൻറ്റും ചെറിയൊരു സ്ട്രീമും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ നമ്മൾ അക്കോമഡേഷനിലോട്ട് പോകേണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷൻസർ ഗ്രേറ്റ് ലേക്കിൻ്റെ അവിടുത്തെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് വിഷൻസർ ലേക്ക് കാണാനായിട്ട് പോവാണ്. അത് ആക്ച്വലി ആ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വിഷൻസർ ഏരിയയിൽ വന്നിട്ട് അവിടെ ക്യാമ്പ് സെറ്റൊക്കെ ആക്കിയിട്ട് ലേക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് പോകും വൈകുന്നേരം. സമീപം ഏകദേശം 5 മണിയാവുന്നു. നേരെ പോയിട്ട് ലേക്ക് കാണട്ടെ കേട്ടോ. അങ്ങനെ നീണ്ട 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ കാശ്മീർ ഗ്രേറ്റ് ലേക്ക് ട്രക്കിലെ ആദ്യത്തെ ലേക്കിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് വിഷൻസർ ലേക്ക്. അല്ലേക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സീ ദ ബ്യൂട്ടി. എൻ്റെ മോനെ, വലിയൊരു ലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോയിട്ട് ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതോ കുതിരയുടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒരിടത്ത് കളയാതെ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. അതേ വിഷൻസർ ലേക്കിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള 6-7 ലേക്കുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്കിന് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോണ ബി അമേസിംഗ്. അവിടെ അങ്ങനെ വിഷൻസർ ലേക്കിൻ്റെ വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വലുപ്പത്തിലുള്ളതാണ് സംഭവം. ഒരു രക്ഷയില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. താഴത്തെ കണ്ടില്ല, തിരമാലകളൊക്കെ ചെറുതായിട്ട് വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലത്തെ മൗണ്ടൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. രസമുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരൊക്കെ കുളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ചാടുന്നു, ഓടുന്നു, പറയുന്നു, പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാശ്മീർ ഗേറ്റ് ലേക്ക് ട്രക്കിലെ ആദ്യത്തെ ലേക്കായിട്ടുള്ള വിഷൻസർ ലേക്ക്.
അപ്പോൾ വിഷൻ സർലേക്കിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് പോകും. രാത്രി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. നാളെ നമ്മൾ ആക്ച്വലി വിഷൻ സറിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനായ കിഷൻ സറിലേക്ക് പോകും വയ ഗട്സർ പാസ്. നമ്മുടെ ഈ ഒരു എൻഡയർ കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്കിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റാണ് ഈ ഒരു ഗട്സർ പാസ് അറിയപ്പെടുന്ന 14,200 meters ആണ് ഹൈറ്റ്. അപ്പോൾ നാളെ അതുവഴിയാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ അടുത്ത ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നാളെ മുതൽ നമ്മൾ എല്ലാം ഈ ഒരു ലേക്ക് സൈഡിലുള്ള ടെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ ബേസിക്കലി സ്ട്രീമിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളായിരുന്നു ഈ ഒരു വിഷൻ സറിലേക്ക് കാണാനായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ നാളെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല, നാളെ രാവിലെ കാണാം കേട്ടോ. വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 13rd ചൊവ്വാഴ്ച രാവിലെ 6:30 അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വിഷൻസർ ലേക്കിലൊക്കെ എത്തി അവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ ഇന്ന് ആക്ച്വലി പോകാൻ പോകുന്നത് വിഷൻസറിൽ നിന്നും ഗട്സർ ലേക്കാണ്, ഗട്സർ ലേക്ക്. സോ ഗട്സർ പാസിലൂടെയാണ് നമ്മൾ ആക്ച്വലി കടന്നു പോകുന്നത്. 13,750 feet ആണ് അതിൻ്റെ ഉയരം. ഗട്സർ പാസിൻ്റെ ഏകദേശം ഒരു 14 kilometers പോകാനുണ്ട്. 8:30 എടുക്കും എന്തായാലും. ഏ ഈ കയറി പോകുന്ന ആൾക്കാരൊക്കെ ഒരു ഗട്സർ പാസ് കയറി പോകുന്ന ആൾക്കാരുണ്ടോ? ഈ അതുവഴി കയറി പോകണം. അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വിഷൻസർ ലേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് ലേക്കിൻ്റെ വ്യൂ കിട്ടും, ഈ ഒരു വിഷൻസറിലേക്കും കിഷൻസറിലേക്കും. അത് നമുക്ക് ഗട്സർ പാസിൽ നിന്നാണ് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്, ആൾക്കാരൊക്കെ ദൈവം നടന്നു വരുന്നുണ്ട്. യെസ്, അപ്പോൾ ദേ ഈ ഒരു ബോൾഡേഴ്സൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ദേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ടഫായിരുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഇളകിയ പാറകളൊക്കെയാണ് കേട്ടോ ഇടക്ക് മൊത്തം. അത്യാവശ്യം ടഫാണ് ഇതിങ്ങനെ കയറി വരാനൊക്കെ ആയിട്ട്. എന്നാ വി ആർ ഗോയിങ് ദിസ് സൈഡ്. അപ്പോൾ നടന്ന് നടന്ന് വന്നപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വിഷൻസർ ലേക്ക് ഇത് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെയാണ് പോയി നിന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പം മുകളിലോട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ടോ? ആ വഴി കൂടെ വേണം നമുക്ക് കയറി പോകാൻ. അപ്പോൾ യെസ്, ഓൾ ഗുഡ്. അപ്പോൾ ഇത് ഇങ്ങനെ പതുക്കെ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വായിലോട്ട് വെച്ചോ. അതേ ആൾക്കാർ നടന്നു വരുന്നുണ്ട് എൻ്റെ ക്രിഷൻസർ ലേക്ക്. ആൻഡ് നമ്മൾ കയറി പോകാൻ പോകുന്ന ഗട്സർ പാസിലേക്കുള്ള ആൾക്കാർ കയറി പോകുന്നുണ്ട. യാ മോനെ, അപ്പോൾ ഞങ്ങൾ ദൂരെ കാണുന്നുണ്ടോ ആൾക്കാർ? അവിടെ നിന്ന് നടന്നു തുടങ്ങി നാളെ ബാക്കിൽ നമുക്ക് വിഷൻസർ ലേക്ക് കാണാം. ഇവിടെ കൃഷൻസർ ലേക്ക് ഈ ഒരു വഴി കൂടെ നമ്മളിങ്ങനെ കയറി കയറി വന്നത്. ആൾക്കാർ കയറി വരുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ കയറി ഇനി അങ്ങോട്ട് പോകണം. അങ്ങനെ നീണ്ട 2-2.5 hours യാത്രയ്ക്ക് ശേഷം, 3 hours ആയില്ലേ, 7 o'clock ഇറങ്ങിയതാണ്. നമ്മൾ ഇറങ്ങിയത് ദേ ആ കാണുന്ന വിഷൻസർ ലേക്കിൻ്റെ അവിടെ നിന്ന് കയറി ഈ വഴിയും ഇതെല്ലാം കൂടെ കയറിയിട്ട് നമ്മളിപ്പം കറണ്ടിൽ എത്തി നിൽക്കുകയാണ്. ഗട്സർ പാസ് 4,200 meters ഉയരം. ആൻഡ് രാകേഷ്, ടോപ്പ് ഓഫ് ഗട്സർ പാസ്. പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി ഫീല് മോനെ. 2,000 meters ഉയരത്തിൽ നിന്നാണ് 2,200 meters ഹൈറ്റിലേക്ക് ഗെയിൻ ചെയ്ത് 4,200 meters ഉയരത്തിലുള്ള ഗട്സർ പാസിലെത്തിയിരിക്കുന്നത്. അപ്പം കയറട്ടെ, ഒരു 5 minutes കൂടെ കയറാണ്ട്. അങ്ങനെ കാശ്മീർ ഗ്രേറ്റ് ലേക്സിൻ്റെ സമ്മിറ്റ് എന്നൊക്കെ അറിയുന്ന ഗട്സർ പാസ് 4,200 meters ഉയരത്തിലാണ് നമ്മളിതേ കറണ്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. താഴെ നിങ്ങൾക്ക് വിഷൻസറും കിഷൻസറും ലേക്കുകൾ കാണാൻ പറ്റും. ഇതേ ആൾക്കാരൊക്കെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്, അടിപൊളി, ഒരു രക്ഷയില്ല. അവ
അപ്പം ഗട്സർ പാസ് ഇനി നമുക്ക് പോകാനുള്ള വഴിയാണ് ഈ ആ കാണുന്നത് കണ്ടോ, ആ ഒരു വഴിയിലൂടെ. ഇനി നമുക്ക് കയറ്റങ്ങളും കാര്യങ്ങളും അല്ലേ, ഇറങ്ങി അങ്ങ് പോയാൽ മതി. ഒരു വഴി കൂടെ ഏ ആ വഴി കൂടെ അങ്ങനെ പോകണം കേട്ടോ. അപ്പം ഇങ്ങനെ ട്രക്കിങ് നടന്നുകൊണ്ടിരിക്കാനുണ്ടോ, ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ. ഓ വാലി അപ്പോൾ ട്രക്കിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗട്സർ പാസ്സൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇവിടെ ചെറിയൊരു സ്ട്രീം കണക്കൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇത് ചെറിയ സ്ട്രീമാണ്. ഈ സ്ട്രീമിൻ്റെ സൈഡിൽ എല്ലാ ആൾക്കാരും ഇന്നലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ നമുക്കൊരു ഡാബയൊക്കെ കാണാനായിട്ട് പറ്റും. അവിടെയും നമുക്ക് അത്യാവശ്യം ലഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഗട്സർ പാസ് ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സ്ട്രീമിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. ടീമിലുള്ള ആൾക്കാരൊക്കെ പല സൈഡിലോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ ക്യാമ്പ് സൈറ്റിലോട്ട് പോകണം, അതാണ് പരിപാടി. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി കേട്ടോ. ഗട്സർ പാസിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് കണ്ട വേറൊരു ലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ലേക്കൊക്കെ ഭയങ്കര ഭംഗിയാണ്. അതേ ആ കാണുന്ന ഫുള്ള് ഗ്ലേഷ്യറാണ്. ഇവിടുത്തെ കാണുന്ന സാധനങ്ങളൊക്കെ മുമ്പ് എപ്പോഴോ സ്നോഫാൾ വീഴുന്ന സമയത്ത് ആ കിടന്ന സ്നോ കുറച്ച് പോയിട്ട് അതിൽ നിന്ന് ഇപ്പം ഇങ്ങനെ വെയിൽ തട്ടുമ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം ഇങ്ങനെ മെൽട്ടായിട്ട് വരുന്നത് കണ്ടോ. ആക്ച്വലി ഈ ഒരു എന്താ പറയുക, സമ്മർ സമയത്തൊക്കെ ഈ ഒരു ഏരിയയിലെ ലേക്കുകളിലൊക്കെ വെള്ളം വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഗ്ലേഷ്യർ വെയിൽ തട്ടിയിട്ട് നമുക്കെന്താ പറയുക, നമ്മളിങ്ങനെ വെള്ളമായിട്ട് അത് അലിഞ്ഞിട്ട് ആ വെള്ളം ഇങ്ങനെ ഈ ലേക്കിലേക്ക് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലേക്കിനെ പൊങ്ങി നോക്കി എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ ഈ ഒരു ഗ്ലേഷ്യറിൽ നിന്നുള്ള വെള്ളമാണ് ഫുൾ ഈ ഒരു ലേക്കിൽ നല്ല ഈ ഒരു ഏരിയയിൽ നിന്ന് ഗ്ലേഷ്യർ ഉണ്ട് അവിടെയുണ്ട്. അപ്പോൾ അതിനങ്ങനെ വന്നിട്ടാണ് ഈ ഒരു തടാകത്തിൽ ഫുള്ള് വെള്ളമാവുന്നത്. അപ്പോൾ ഈ ഒരു ആൽഫൈൻ ലേക്കുകളെല്ലാം ഇങ്ങനെ തന്നെ ഇതേ കുറേ ആൾക്കാർ അവിടെ പോയിരിക്കുന്നുണ്ട് എൻ്റെ മോനെ. അപ്പോൾ ഈ ആൽഫൈൻ ലേക്കുകളിലെല്ലാം വെള്ളം എങ്ങനെ തന്നെയായിരിക്കും, ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും കേട്ടോ. അടിപൊളി. അപ്പം ഞാനും ദേ അങ്ങനെ നടന്ന് 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 ഒരു വിധം നമ്മൾ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ദേ നമ്മൾ ദൂരെ കാണുന്നുണ്ടോ, കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി പോകണം. അമ്മേ വയ്യ. അപ്പം അങ്ങോട്ടേക്കൂടെ പോകണം കേട്ടോ. 1 കിലോമീറ്റർ കൂടെ അങ്ങനെ ആയാലും ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച ദിവസമായിരുന്നു. നമ്മളിന്ന് ബിഷൻസർ ലേക്കിൽ നിന്നും ഗട്സർ പാസ് വഴി, ഗട്സർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും. നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്നും അടുത്ത ക്യാമ്പ് സൈറ്റിലേക്ക് പോകും. അവിടെ നമുക്ക് കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കാൻ കഴിയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ട്രക്ക് ദ ഹിമാലയാസ് അവരുടെ ക്യാമ്പ് സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതേ ആ ഒരു മലയുടെ അപ്പുറത്ത് നിന്നാണ് വന്നത്. എന്നിട്ട് ആ ഒരു മലയുടെ അപ്പുറത്തുള്ള പാസ് കയറി ഇറങ്ങി ഇതുവഴി ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു വാലിയാണ്, ആ വാലിയുടെ ഇടയ്ക്കാണ് സംഭവം. അപ്പോൾ ഞാനെന്താ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നല്ല ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുകയാണ്. കാശ്മീർ ഗേറ്റിലേക്ക് സർക്കിളിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ. ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി. അതെ.